ബാപ്പേട്ട, ഹലോ. ആ ബാപ്പേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഞാനീ ബാത്റൂമിലായിരുന്നു. ആ ഇല്ല, അറിയില്ല. ഇപ്പം അങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ ആള്. ഇപ്പം തന്നെ ഞാൻ വിളിച്ചു നോക്കിയാ. കുറച്ച് കഴിയട്ടെ, ഞാൻ ചോദിക്കാം. ആ മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി തന്നെ ആയിരിക്കും. ഏ ഒരു 10:30 ആകുമ്പോൾ വിളിച്ചാൽ മതി. ആ ഏ പുലരോളം വർത്താനം പറയാം. ആ എന്നാ ശരി കേട്ടോ, ഞാൻ വിളിക്കേ. കുറച്ചേരം കഴിഞ്ഞിട്ടേ ഒന്ന് വിളിച്ചു വെച്ചോട്ടെ. ശരി, വേഗം തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. ഇല്ലാച്ചാ ചിലപ്പോൾ ഇന്ന് രാത്രി എന്തായാലും 10:30 വിളിക്കണം. അതിന് മുമ്പേ ചേട്ടനൊന്ന് വിളിച്ചിട്ട് ഒരു 8:30 ആവട്ടെ ചോദിക്കാം. ഹേട്ടനൊന്ന് വിളിച്ചോക്കട്ടെ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം. അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇല്ലേശ ഫോൺ എടുത്താനെ. വിളിച്ചു നോക്കിയാലോ. ഹലോ, എവിടെയാണ്? ഞാനിതാ ഡ്യൂട്ടിയിലെന്നു. സുഖാണ്. മറ്റാളെ ഞാൻ വിളിച്ചിണ്ടായിരുന്നു. ഇല്ല, ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. നൈറ്റ് ഡ്യൂട്ടിയാ തോന്നണു. ഞാൻ വിളിച്ചപ്പോ ഫോണ് കട്ടാക്കി. ഇനിയിപ്പോ ഒന്ന് നോക്കണ്ട. ഏട്ടൻ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോന്ന് കഴിക്കാൻ പോവാണോ? ശരി. പിന്നെ എനിക്ക് ഏട്ടനെയും കാണാൻ തോന്നുന്നുണ്ട്. നമുക്കേ എങ്ങനെയും പോയാലോ. അന്ന് നമ്മൾ പാർക്കിൽ പോയിണ്ടായിരുന്നില്ലേ, അതുപോലെ. അയ്യോ അത് വേണ്ട. എവിടെ? ഷോപ്പാ സിറ്റിയിലോ? അവിടെ പോണോ? എന്നിട്ട് അന്ന് പോയ പോലെ സിനിമയ്ക്ക് പോവാല്ലേ. ആ ഇല്ല, ഇന്നിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി അല്ലേ. നാളെ പിന്നെ ഇവിടെ പകൽ കിടന്ന് ഉറങ്ങായിരിക്കും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകാൻ വന്നിട്ട് ഇറങ്ങാം. അപ്പം നമുക്ക് കാണുകയും ചെയ്യാം. എവിടെ വരണ്ടേ? ആണോ? ശരി. ഏ അയ്യോ അതൊന്നും വേണ്ട. ആ ഇല്ല ഇല്ല. ഏ ഒന്ന് പോടുന്നു. അതിനെ എങ്ങനെ വിളിക്കാനാ? ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വീട്ടിലുണ്ടാവും. ഏ ഇല്ല 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 ഇല്ല. അതെല്ലേ?
ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. ഏയ് എനിക്ക് എനിക്ക് താജ്മഹൽ കാണാൻ പോകണമെന്ന് ആഗ്രഹം. ആ ഏട്ടൻ എന്നെ കൊണ്ടുപോകും. അയാൾ എന്നെ കൊണ്ടുപോയില്ല. ആ എനിക്ക് എനിക്ക് രമ്മരോ കൊറേ ദിവസം എന്റെ ഈ കള്ളഫോണ്ടല്ലോ കൊറേ ദിവസമായി ശ്രദ്ധിക്കലടങ്ങിട്ട് കൂടുതൽ ഡയലോഗ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ഐഡിയ വലിയ വിളവൊന്നും എടുക്കണ്ട സാധുവായിട്ട് അറിയില്ല മനസ്സിലായാ ഒരുപാട് കോള് വിളിക്കണം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്താ ഇല്ല തരില്ല എന്തിരി 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 ഇത് എന്റെ അച്ഛൻ എനിക്ക് വരുന്ന ഫോണാണ് നിങ്ങൾക്കുള്ള ഫോണല്ല നിങ്ങൾ ഇങ്ങനെ വൃത്തിയായിട്ട മനുഷ്യനൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാന് അഭിനയം. അപ്പൊ നിങ്ങളോ ഇതിന്റെ ചോട്ടി വന്നിട്ട് സ്വന്തം ഭാര്യയുടെ കട്ടലിന്റെ ചോട്ടി വന്നിട്ട് നിന്നത് അഭിനയല്ല സംശയിക്കാൻ അറിയണോ പോടുന്നു ആ കെടുന്നോടത്ത് കെടുന്ന ഉരുളാണല്ലോ എന്റെ വെള്ളം എടുത്താ അപ്പൊ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആർക്കും പഠിച്ച കള്ളിയുണ്ട് പഠിച്ച കള്ളിയുണ്ട് അതെ പെരേന്ന് എല്ലാരും വിളിക്ക് അയാൾ തീരുമാനം എടുത്തരപ്പോ അല്ലെങ്കി ഭയങ്കര സന്തോഷത്തിനുള്ള കഴിഞ്ഞത് സന്തോഷം ഉണ്ടാവില്ല കാരണം എനിക്ക് ഇതിനു മുമ്പൊരു സന്തോഷം തന്നെ കാമുക ഉണ്ടായിരുന്നു അറിയോ ചമ്രോട്ട ചമ്രോട്ട പാലത്തിന്റെ അവിടെ പിടിച്ചിക്കണ ഞാനെ അതൊക്കെ എനിക്കറിയാ ഇപ്പള്ള കാമുകന് ആരൊക്കെ അറിയണം ഈ നേരത്തെ അടുക്കളന്ന് വിളിക്കുമ്പോ എനിക്ക് ചെല്ല് 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 പോയി പണിയൊക്കെ നോക്ക് അങ്ങനെ തീരുമാനം ഞാൻ പെടുത്തരാം ഇന്നക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യും തീരുമാനം എടുത്തരാം ആകെ പ്രശ്നായിട്ടോ ഞാൻ ഏട്ടനോട് സംസാരിച്ചോണ്ടിരിക്കണതേ ദേ അയാളെ കേട്ട് ആ കൊന്തം കേട്ട് എന്ത് ചെയ്യും ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു തന്നിട്ടുണ്ട് അയാൾ എന്നെ സംശയിക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യാ അയാൾ തീരുമാനിക്കാനും പണ്ടുപോലും പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ കിങ്ങളെ മനസ്സിലായത് കൊണ്ട് ഞാൻ ഇവിടെ വെറുതെ ആക്ട് ചെയ്താണെന്ന് അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ഇതേക്ക് ഞാൻ നമ്പർ മഹാഭാവി എന്റെ കുടുംബം കലക്കിയല്ലോ.